ഹായ് ടു ആൾ, അസ്സലാം വലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ ഇന്നലെ തിരൂർ പോയിട്ടുണ്ടായിരുന്നു കുറേ ഫാമിലിയായിട്ട്. അപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസ് ആണ് ഇന്ന് ഞങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇഫ്താർ റെസിപ്പീസ് ഒന്നും ഇല്ല കേട്ടോ, ഈ ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പോയിട്ടുള്ളത് നമ്മുടെ ചങ്ങനാതിക്കൂട്ടും ബസ്സിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്റെ ഉമ്മ പോയി, എന്റെ ഉമ്മ ചെറുപ്പത്തിലെ എന്നെ ഇട്ടിട്ട് പോയി, എന്റെ സഹോദരിമാര് പോയി, ഭർത്താവുണ്ട്, മക്കളുണ്ട്, കല്യാണങ്ങളുണ്ട്, ഹസ്സൻ ഹുസൈനുണ്ട്, ആ 29 വയസ്സുള്ള മകള് അള്ളാഹുവിന്റെ റസൂൽ എന്ന വാപ്പയോട് ചോദിക്കാം, ഉപ്പ എന്റെ ഉമ്മ മരിച്ചു ചെറുപ്പത്തില്, പിന്നെ നിങ്ങളാ നോക്കി, എന്റെ താത്താമാര് പോയി, എന്റെ സഹോദരങ്ങൾ പോയി, കൂടെ പോയി ും തലനെ താത്തിച്ചോവർ അതിലൊരു ശൈപാതല്ലെന്ന് ചൊന്നാരെ അവരെ വാലി പാട്ടം നീക്കിച്ച് വെച്ചോവർ അതിനാൽ ചാതിയിൽ പേടുവാന്ന് കേട്ടാരെ എഴുപതാമാനീനെ ഞാനെല്ലാ സിറിന്നും കൽപ്പനായ സെൽഫ് ഞാനെന്നാവർ കോപം ഉടയോനെ നാറ് ഞാനെന്നോവർ മറുക്കര ഞാനെണ്ണീയെ ഉള്ളൊരുത്തരെ കൂട്ടി പറയണ്ട പടപ്പീനു ഞാനിൻ്റെ ശ്രീബാബ കൽവശി എന്നോവ എൻ്റെ മൂരി കൈ കാണിച്ചോ കാണിച്ചോ ഇതിനെ
ഇവിടെ നിൽക്കാനാ പറഞ്ഞത് രണ്ട് സ്റ്റെപ്പ് മേടിക്കും. രണ്ട് സ്റ്റെപ്പ് എന്നാ പറഞ്ഞ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله وقال الله جل وعلا بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لب اردو یونیورسٹی کے چانسلر جناب فیروز احمد تخت صاحب جو کہ مولانا ابوال کلام آزاد کے پوتے بھی ہیں آج ہمارے درمیان تشریف فرما ہے. جماعت علماء ہند کے انچارج اور کیرلا جماعت کے روح رواں جناب عبدالعزیز صاحب, جماعت علماء ہند کے پریسیڈنٹ ساحل فیضی صاحب, فصل المدنی صاحب, محمد فاروق നമുക്ക് ജീവിച്ചു കാണിച്ചു തന്ന, നമുക്ക് പഠിപ്പിച്ചു കാണിച്ചു തന്ന ഒരു ഐക്യമായിട്ടുള്ള ഒരു ജീവിതമുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ശാന്തിയുടെ സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷമായിരുന്നു അത്. ഈ ശാന്തിയുടെയും സമാധാനത്തിന്റെയും അന്തരീക്ഷത്തെ നിലനിർത്തുക, ഇന്നിന്റെ കാലങ്ങളിൽ നിലനിർത്തുക എന്നുള്ളതാണ് ജമാഅത്തെ ഉലമാ ഹിന്ദിന്റെ ലക്ഷ്യം മഖ്സദ് എന്നുള്ളത്. മക്കയിലും മദീനയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രഭയെ പരത്തിക്കൊണ്ടേയിരുന്നു. അന്നത്തെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? അന്ന് തന്റെ സ്വഹാബത്തെ കിറാമിനിടയിൽ സമാധാനത്തിന്റെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു.
ആ ഒരാൾക്കും ഇടയിൽ പ്രശ്നങ്ങളില്ല. ഒരു സഹാബത്ത് മറ്റൊരു സഹാബത്തിന് തെരവിളിച്ചില്ല, ഒരു സഹാബത്ത് മറ്റൊരു സഹാബത്തിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല, അവിടെ യുദ്ധങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, അവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. എല്ലാം ശാന്തിയാണ്, സമാധാനമാണ്. അവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, അവിടെ എല്ലാവർക്കും ആസാദി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം ഒരു ആസാദിക്ക് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തെയാണ് ഇനി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊന്നും ആവശ്യങ്ങളില്ല. നമുക്കറിയാം, കേരളത്തിലെ എന്റെ ഉപ്പാപ്പ, നമ്മുടെ ഉപ്പാപ്പ സയ്യിദന്മാർ കേരളത്തിൽ വന്നപ്പോ വലിയ നീളക്കുപ്പായൊക്കെ ഇട്ട് ഇവിടെ വന്നപ്പോ ഇവിടെ നമുക്കറിയാം കേരളത്തിൽ വന്നിട്ടുള്ള ആളുകൾ മുഴുവൻ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും മറ്റു കൊള്ളക്കാരും കട്ടുകൊണ്ടുപോകാനും ഒക്കെ വേണ്ടി വന്നപ്പോ ഇവിടെ മുസ്ലിങ്ങളായ നമ്മളുടെ ഉപ്പാപ്പമാർ തങ്ങന്മാരെ ഉപ്പാപ്പമാരോട് വന്നപ്പോ വന്നിട്ട് ഇളതി വെട്ടിയിൽ ഈ ബാലൻ എന്ന് പറയുന്ന ആള് കൊടുത്തപ്പോ അവര് പറഞ്ഞ് ഇളതി ഞങ്ങൾക്ക് വേണ്ട, ഇത് ആരാ ഇളന്നയാണ്, ഈ ഇളന്നെ ആരാന്ന് അറിയാണ്, ഞാൻ കുടിക്കൂല എന്ന്. അപ്പൊ തന്നെ അവിടുത്തെ രാഷ്ട്രരാജ്യക്കാരന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു അദ്ദേഹം നമ്മളെ ഇളന്നി കൊടുത്തിട്ട് കുടിക്കുന്നില്ല, എന്താ ചെയ്യാൻ. അപ്പൊ അദ്ദേഹത്തിനെ വിളിപ്പിച്ചു, സംസാരിച്ചു, എനിക്ക് ഞങ്ങൾ ഹലാലല്ലാത്ത ഹറാമായ ഭക്ഷണം ഞങ്ങൾ കഴിക്കില്ല, ഞങ്ങൾക്ക് ഹലാലായ ഭക്ഷണം മാത്രമേ ഞങ്ങൾ കഴിക്കുള്ളൂ, ഞങ്ങൾ മുസ്ലിം അംഗങ്ങളാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് അവര് കൂടെ വന്നവർക്കും അവരെ ഇവർക്കും കൂടെ സ്ത്രീ അവർക്ക് സ്ത്രീകളില്ല, അവരെ കൂടെ വന്ന ആളുകൾക്ക് ആ ഭാര്യമാരായിട്ട് അവിടെയുള്ള ഹിന്ദു സ്ത്രീകളെ മുസ്ലിമാക്കി അവരെ കൂടെ ഭാര്യമാരാക്കി കൊടുക്കുകയും നമ്മൾ അത്രയേറെ സന്തോഷത്തോട് സ്വീകരിക്കുകയും ചെയ്ത നാടാണ് നമ്മുടെ മഹാരാജ്യമായ ഇന്ത്യ എന്ന രാജ്യം. ആ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ രാജ്യത്ത് നമ്മൾ പരസ്പരം സഹകരണത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കഴിയേണ്ടതുണ്ട്. നമുക്കറിയാം ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ വന്നു എന്ന് പറഞ്ഞപ്പോ അസഫ് ഹാജി തൃശൂരിൽ അവരെ ക്ഷണിച്ചുകൊള്ളു. കിറ്റ് വിതരണത്തിന് വേണ്ടി ആദരണീയനായ നാഷണൽ പ്രസിഡന്റ് മൗലാന സുഹൈൽ ഖാസിമി അവരെ ക്ഷണിച്ചുകൊണ്ടു ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അസ്രഫ് ഹാജി തൃശൂർ അവരുടെ വളരെ പ്രധാനമായി ഓർമ്മപ്പെടുത്താനുള്ളത് ഏകദേശം ആയിരത്തോളം ആയിരത്തിലേറെ വരുന്ന ആളുകളാണ് നമ്മുടെ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ നമ്മുടെ ഈ ഹാളിന്റെ നേരെ താഴ്ഭാഗത്താണ് നമ്മുടെ ഭക്ഷണത്തിനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുള്ളത്. എല്ലാവരും കഴിവിന്റെ പരമാവധി അടുപ്പിച്ചിരിക്കുകയും ഇൻഷാല്ലാ കുറഞ്ഞ തസ്ബീഹെങ്കിലും അവിടെ ഇരുന്ന് ചെല്ലാൻ പറ്റുന്ന രൂപത്തിലായി നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുകയും സ്വയം നിയന്ത്രിതരാകുകയും തിക്കും തിരക്കുകളൊന്നുമില്ലാതെ ശാന്തമായ രൂപത്തിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. وقنا عذاب النار وادخلنا الجنة مع الأبرار يا عزيز يا غفار يا إله العالمين أبالي خطرونك معاف فرما أما إلا غزشك وزغزر فرما إله العالمين حمسا جو قناه ہوئے جو خطا ہوئے ہیں ان کو معاف فرما إله العالمين جتنے لوگ یہاں پر جمع ہیں سب مقصد میں کامیابی عطا فرما إله العالمين جو لوگ یہاں جمع نہیں ہیں جن کے جو لوگ گھروں پر ہیں ان سب کو بھی جائے مقصد میں کامیابی عطا فرما الہ العالمین یہ مبارک مہینہ ہے رمضان کا مہینہ ہے امن کا مہینہ ہے یہ شانتی کا مہینہ ہے ہمارے دیش میں
शांति स्थापित फरमा, हमारे देश के अंदर अमन का मामला फरमा, हमारे देश के 135 करोड़ लोगों में आपस में मोहब्बत भाईचारा अता फरमा। इलाहुल आलमीन हमारे मुल्क को गुलशन शादाब बना दे। इलाहुल आलमीन हमारे मुल्क में जो भी दिक्कतें हैं, जिस किस्म की हैं, उनसे देश को पाक फरमा। इलाहुल आलमीन हमारे देश में जो लोग भी हैं, जिस तरीके से परेशान हैं, सबकी परेशानी दूर फरमा। इलाहुल आलमीन जो नाजायज मुकदमा में फंसे हुए हैं, उनको बरी फरमा। इलाहुल आलमीन जो बच्चियां घरों में बैठी हुई हैं, उनकी शादी के मामला फरमा। इलाहुल आलमीन हमारे देश के अंदर दो बड़ी प्योर कम्युनिटी रहती हैं, एक हिंदू एक मुसलमान, दोनों के अंदर प्यार मोहब्बत आपस भाईचारा अता फरमा। इलाहुल आलमीन जमात उलमा हिंद का यही मकसद है, इस मकसद को लेकर वो चल रही है और पूरे देश में काम कर रही है। इलाहुल आलमीन हमारे देश के अंदर जमात उलमा के मकसद का कामयाब अता फरमा। इलाहुल आलमीन जो जो लोग जहां जहां पर हैं, मकसद के लिए काम कर रहे हैं, इलाहुल आलमीन उनका हिम्मत हौसला अता फरमा। इलाहुल आलमीन खास तौर पर केरला के अंदर जो लोग इस पर जद्दोजहद कर रहे हैं, इनका हिम्मत हौसला अता फरमा। इलाहुल आलमीन क्योंकि केरला बड़ा अच्छा स्टेट है, बड़ा प्यारा स्टेट है, इलाहुल आलमीन कुछ चाहते से खराब करने में लगी हुई है, इलाहुल आलमीन उनकी इसलाह फरमा। या इलाहुल आलमीन जो ये चंद छोटी सी जमात यहाँ पर खड़ी हुई है, जनाब अजीज साहब, जनाब फैजी साहब, फजलू साहब, जनाब मदनी साहब, stabbed in the back, bet I show you what happens. Pass me the mic.
life into something that you can never own. I feel this pain, you already know. Turn that to gains, let my money show. I've got these things that I can't let go. Watch me turn this life into something that you can never own. So fight and fight. Give me that.
Yeah, I've been working nightly. If you think you'll win, ha, nah, I'm likely. I be taking shots, yeah, cold-blooded, icy. Watching numbers grow is what I call sightseeing. In the front row, run it up when they hype me. The following grows, they know how to ignite me. Call me CEO, I've been running right, see. And I ain't playing games, I create my own lane. Making pleasure out of pain, Turning losses into gains. I'm the boss, I'm making change. I've been rocking this exchange, Popping off and risking things, gonna make a f***ing name. I just wanna be famous, but I don't want that cheap fame. No, I'm not that vain, I just wanna be greatness.